കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ നഗറ്റ്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെട്ടാല് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 400 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. എൻ്റെ കയ്യിലുള്ളത് അധികം വലിപ്പമില്ലാത്ത ചെറിയുള്ളി ആയതുകൊണ്ട് ഞാനതൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്. വേവിക്കുന്ന സമയത്ത് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് മിക്സ് ആക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുത്തത്. ഇനി ഇതിലേക്ക് 4 കഷ്ണം ബ്രെഡാണ് വേണ്ടത്. 4 ബ്രെഡ് ഞാൻ ഒന്നിച്ചിരുന്നില്ല, 2 ബ്രെഡ് വീതം ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ തീരെ വെള്ളം ചേർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം നാരങ്ങനീരും വെളിച്ചെണ്ണയും മുട്ടൻ്റെ വെള്ളം എല്ലാം കൂടി ചേരുമ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ചിക്കനും ബ്രെഡൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയത്. അതുമാത്രമല്ല, വീഡിയോയിൽ കാണിക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ എല്ലാം കൂടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്തത്. ശരിക്കും 2 പോർഷനായിട്ട് അടിക്കുന്ന സമയത്താണ് ഇത് പെട്ടെന്ന് മിക്സായി കിട്ടുക. അപ്പം നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് 2 പ്രാവശ്യമായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ അടിച്ചെടുത്തതെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കണം. സാധാരണ നഗറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒരു പലകേൻ്റെ മുകളിൽ പരത്തിയിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പം ഞാനിപ്പോൾ എളുപ്പ പണി എന്നുള്ള രീതിയിൽ കൈ ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാദ്യം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ വെള്ളമൊക്കെ ആക്കിയ ശേഷം ഒന്ന് കൈ കൊണ്ട് തന്നെ ഷേപ്പാക്കി എടുക്കാം. അല്ലെങ്കിൽ മാവ് നന്നായിട്ട് ഒരു പലകേൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയെടുത്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാമെന്നാണ്. ഞാനിപ്പോൾ ഇത് കൈ കൊണ്ടാണല്ലോ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ കാണിച്ചിട്ടുള്ള സാധനങ്ങളുടെ അളവനുസരിച്ച് ഏകദേശം 10 നഗറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാനിതെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേക്കും കോട്ടിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4-5 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കപ്പ് ബ്രെഡ് പൊടി ഉണ്ടാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ടതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ആ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള് ഉപ്പ് എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ കോട്ടിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതെല്ലാം ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഗ് മിക്സിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ ഓരോന്നും എഗ് മിക്സിലും ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേവിക്കാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും കളറ് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് 2 തവണയായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈവനിങ് സ്നാക്കായും അല്ലാതെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇത്. ചിക്കൻ മിക്സൊക്കെ തലേന്ന് തയ്യാറാക്കി ഷേപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ഇത് കുട്ടിയൊക്കെ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നഗറ്റ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ആമി സ്കൂളിൽ വിട്ട് എത്തിയിട്ടുണ്ട്. കഴിച്ചു നോക്കിയപ്പോൾ ആമിക്ക് ഇത് ഒരുപാട് ഇഷ്ടമായി. ആമിക്ക് മാത്രമല്ല ഹസ്ബൻഡിനും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.